എന്ന മാനവികത ക്യാമ്പയിന്റെ ഭാഗമായി ചിത്രപ്രദർശനം സംഘടിപ്പിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘം ആറ്റിങ്ങൽ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ചിത്രപ്രദർശനത്തിന്റെ ഉദ്ഘാടനം പ്രമുഖ ചിത്രകാരൻ കാരക്കാമണ്ഡപം വിജയകുമാർ നിർവഹിച്ചു. മാനവികത എന്ന ബോധം നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളെല്ലാം എപ്പോഴും ഉറക്കെ വിളക്കെ പറയുന്ന ഒരു കാര്യമാണ് മനുഷ്യത്വവും ഒക്കെ. പക്ഷെ നമ്മൾ അതിൽ നിന്നും അകന്നു പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കാലം കൂടിയാണ് എന്ന് നമുക്ക് പല സംഭവങ്ങൾ, നമ്മുടെ രാജ്യത്ത് നടക്കുന്ന പലവിധ സംഭവങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു കാലത്ത് ജീവിക്കുമ്പോഴാണ് കലയും സാഹിത്യവും, നാടകമായാലും സിനിമയായാലും സാഹിത്യമായാലും ഒക്കെ നമ്മുടെ സാമാന്യ ജനങ്ങളിലേക്ക് നമ്മുടെ ആശയവും ഈ പറഞ്ഞ മാനവികത ബോധവും ഒക്കെ നമ്മുടെ സമൂഹത്തിലേക്ക് എത്തിക്കാൻ നമ്മുടെ കലകളിലൂടെ, നമ്മുടെ പിന്നെ ഏത് വിഭാഗം കലകളായാലും ശരി തന്നെ, നമ്മൾ അനുഷ്ഠാന കലാവിഭാഗങ്ങളുണ്ട്, ഒരു വലിയ ഒരു വിഭാഗം നമ്മൾ അതിനോടൊപ്പം ചേർന്ന് സഞ്ചരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ മാത്രമാണ്. അനുഷ്ഠാന കലകൾ, നാടൻ കലാരൂപങ്ങൾ, അപ്പോൾ അത്തരം കലാരൂപങ്ങളിലൊക്കെ നമ്മുടെ മാനവികത ബോധം തെളിയുന്നതാണ്. നമ്മൾ തെയ്യത്തിൻ്റെ കല നമ്മുടെ ഉത്തര കേരളത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് തെയ്യം. ആ തെയ്യമായാലും തിറയായാലും ഒക്കെ അതിനകത്ത് അതിൻ്റെ ഓരോ പുരാവൃത്തം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് ആ ഒരു പൊരുൾ, ഈ മാനവികതയുടെ പൊരുൾ നമുക്കതിനകത്ത് ദർശിക്കാനാകും. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് കലാരൂപങ്ങൾ തന്നെ ഇത്തരം കാര്യങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് സഹായകമായ കാര്യങ്ങളാണ്. ഇന്നിവിടെ നടക്കുന്ന ഈ പ്രദർശനം തന്നെ നമുക്ക് നോക്കിയാലറിയാം, പലവിധ ശൈലീ സങ്കേതങ്ങളിലൂടെ അണിയിച്ചിരുത്തിയിട്ടുള്ളതാണ് നമ്മുടെ ഈ പ്രദർശനം. വളരെ റിയലിസത്തിൽ വരച്ച ചിത്രങ്ങളുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ചരിത്ര സംഭവമായി ശ്രീമോഹനൻ അദ്ദേഹം വരച്ചിട്ടുള്ള ചിത്രമുണ്ട്, നിരവധിയായ ഛായാചിത്രങ്ങൾ, അങ്ങനെ നമ്മുടെ പിന്നെ ചിത്രകലാ സങ്കേതങ്ങളിലെ ഒരു പരിച്ഛേദം നമുക്കിവിടെ കാണാൻ പറ്റും. നമ്മൾ എപ്പോഴും പറയുന്ന നമ്മുടെ തൊട്ടടുത്താണ് രാജരവിവർമ്മ, വിശ്വോത്തരനായ കലാകാരൻ. ഞാൻ പോകുന്ന മീറ്റിങ്ങുകളിലെല്ലാം ഈ കിളിമാനൂരി അടുത്ത കാലത്ത് പോയപ്പോഴും ഞാൻ ഈ ചോദ്യം ചോദിച്ചതാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ ഒന്നും നമ്മുടെ തിരുവനന്തപുരത്ത് മ്യൂസിയത്ത് പോകുമ്പോൾ നമ്മൾ ആരും രാജരവിവർമ്മയുടെ ഗാലറി കൊണ്ട് കാണിക്കാറില്ല, നമ്മളെല്ലാവരും മ്യൂസിയത്ത് പോകും. ഞാൻ അവിടെയും ഈ ചോദ്യം കുട്ടികളോട് ചോദിച്ചു, 1200 കുഞ്ഞുങ്ങളുള്ള ഒരു ഏരിയയിൽ ചോദിച്ചപ്പോഴേ 10 കുട്ടികൾക്ക് താഴെയാണ് രാജരവിവർമ്മയുടെ ഗാലറി അവർ കണ്ടിട്ടുള്ളത്. അതാണ് നമ്മുടെ ഒരു, നമ്മൾ എത്ര കണ്ട് സാംസ്കാരികമായി ഉയർന്ന് ചിന്തിക്കുമ്പോഴും അത്ര തന്നെ പുറകോട്ട് പോകുന്ന ഒരു അനുഭവം ഞാൻ സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇത്തരം ചിത്രങ്ങൾ, ഇപ്പോൾ രാജരവിവർമ്മയുടെ ചിത്രമെന്ന് പറയുന്നത് വളരെ റിയലിസമാണ്, നമ്മുടെ കാലത്തെ അടയാളപ്പെടുത്തുന്ന, ഇപ്പോൾ 100 വർഷങ്ങൾക്ക് മുമ്പുള്ള കാലത്തെ നമുക്ക് അടയാളപ്പെടുത്താൻ പറ്റുന്ന ഒരു ചിത്രണമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. നമുക്കിവിടെ ഇരിക്കുന്ന സ്ത്രീകൾക്ക് തന്നെ നമ്മുടെ വനിതാ സാഹിതിയുടെ ആളുകളടക്കമുള്ളവരുടെ ഇരിപ്പുണ്ട്. നമ്മുടെ സാരി എന്നുള്ള ഒരു സങ്കല്പം, അത് കൊണ്ടുവന്നത് രാജരവിവർമ്മയുടെ ചിത്ര രീതികളിൽ നിന്നാണ്, അല്ലെങ്കിൽ ചിത്ര രചനാ ശൈലിയിൽ നിന്ന് രൂപം കൊണ്ടതാണ് സാരി എന്ന വസ്ത്ര സങ്കല്പം. അങ്ങനെ നിരവധിയായ കാര്യങ്ങൾ ചിത്രങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ കുട്ടികളെ അത് കാണിക്കണം എന്ന് പറയുന്നത്. അത് കണ്ടിട്ടാലും രാജരവിവർമ്മമാരായില്ലെങ്കിലും അത് കാണുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പ്രശസ്ത ചുമർ ചിത്രകലാകാരൻ ആർട്ടിസ്റ്റ് പ്രിൻസ് തോന്നയ്ക്കൽ, ആറ്റിങ്ങൽ കൊളാഷ് ചിത്രകലാ അക്കാദമി ആർട്ടിസ്റ്റ് സുരേഷ് കൊളാഷ്, ആർട്ട് ഫോർ ആറ്റിങ്ങൽ പ്രസിഡന്റ് ആർട്ടിസ്റ്റ് കെ രാധാകൃഷ്ണൻ നായർ തുടങ്ങിയവർ ചിത്രപ്രദർശനത്തിൽ പങ്കെടുത്തു. HP ന്യൂസ് ആറ്റിങ്ങൽ. ആറ്റിങ്ങലിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിയർ ഷോറൂം സരൂർ സാനിറ്ററി. സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം. വിഗാർഡ്, കിർലോസ്കർ, ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി. ഒപ്പം RR വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ₹2000 മുതൽ 2.5 ലക്ഷം വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം. മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പു നൽകുന്നു. സിറയുടെ സരോ സ്റ്റൈലിയർ ഷോറൂം, സരോ സാനിറ്ററി, നഗരസഭയ്ക്ക് സമീപം, ആറ്റിങ്ങൽ. മൊബൈൽ 9447020511. ഇമെയിൽ sarosanitary@gmail.com. Sarosanitary, ആറ്റിങ്ങൽ.